എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്നൊരു ഡിസ്കസ് ചെയ്യുന്നത് ബിഗ് ബോസ് സീസൺ 3 മലയാളം ഡേ 69 നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. വീക്കെൻഡ് എപ്പിസോഡായിരുന്നു, മോഹൻലാൽ വരുന്ന എപ്പിസോഡ് തന്നെയായിരുന്നു. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. റംസാനൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത് നോക്കിയിട്ട് തന്നെയായിരുന്നു. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ആഴ്ചയിലെ നീതിമാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആർക്കാണ് എന്നുള്ളതായിരുന്നു. അത് പിന്നെ നേരെ അഡോണിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ലക്ഷറി ബഡ്ജറ്റ് ഷോപ്പിംഗ് ആയിരുന്നു. അതിനുശേഷം പിന്നെ മോഹൻലാൽ വന്നു. മോഹൻലാൽ വന്നതിന് ശേഷം ആ ആഴ്ചയിൽ നടന്നിട്ടുള്ള ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ മോഹൻലാൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ ഡിംബലും ഫിറോസും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. ഫിറോസിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കേണ്ടായിരുന്നു. ഫിറോസ് പിന്നെ സ്വാഭാവികമായിട്ട് അപ്പോൾ എന്ന് പറയും ഇവിടെ വരുമ്പോൾ സോറി പറയാൻ എല്ലാവർക്കും, അതായത് 5 ദിവസം എന്ത് വൃത്തികൾ ചെയ്താലും മോഹൻലാൽ വരുന്ന ദിവസം സോറി പറഞ്ഞ എല്ലാം തീർന്ന പോലെയാണ് അവിടെ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഫിറോസും കാണിച്ചിട്ടുണ്ടായിരുന്നത് ഡിംബലിന് ഒരുപാട് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ മോഹൻലാൽ കുറേ പറയുന്നുണ്ടായിരുന്നു. നീ സർവൈവർ ആണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബൂസ്റ്റ് ചെയ്ത് പൊക്കിക്കൊണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഫിറോസിനെയും ഇതേമാതിരി ഡൗൺ ടു എർത്തേക്കാക്കി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഫിറോസ് ലാസ്റ്റ് സോറി പറഞ്ഞു, സോറി പറഞ്ഞത് വിട്ടു. പിന്നെ മോഹൻലാൽ ചോദിച്ചു ഡിംബലിന് ഫിറോസ് അവിടെ തുടരുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയും പുറത്താക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കുമ്പോൾ ആരും എന്തായാലും പുറത്താക്കണമെന്ന് അവിടെ പറയില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. അതിനെ തുടർന്ന് അങ്ങനെ പറഞ്ഞില്ല. പിന്നെ അത് ഡിംബലും ഫിറോസും തമ്മിൽ കോംപ്രമൈസ് ആയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനുശേഷം പിന്നെ നേരെ പോയത് നമ്മുടെ റംസാനും മണിക്കുണ്ടും സായി തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു. അത് ചെരുപ്പറിൻ്റെതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സായി ഭയങ്കര കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു അവൻ എറിഞ്ഞത് എന്നെയാണ്, പക്ഷേ എൻ്റെ ടാസ്ക് എനിക്ക് ഈ പ്ലാറ്റ്ഫോം ഇമ്പോർട്ടൻസോ ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യാൻ മിണ്ടാണ്ടിരുന്നത് എന്നുള്ള രീതിക്ക് പറഞ്ഞു. റംസാൻ അപ്പോൾ തെറ്റ് സമ്മതിക്കുന്നു. റംസാൻ മണിക്കൂട്ടിൻ്റെ അടുത്ത് പോയിട്ട് സോറി പറഞ്ഞു. പക്ഷേ റംസാൻ ശരിക്കും ചെറുപ്പറിഞ്ഞതും നമ്മുടെ സായിനെ അല്ലേ എന്നോട് സായിൻ്റെ അടുത്ത് സോറി പറഞ്ഞാണ് മോഹൻലാൽ ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ടും വലിയ രീതിക്ക് റംസാൻ ഒന്നും ആൾക്ക് സോറി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. പിന്നെ നോബി ഫിറോസ് ഒക്കെ റംസാൻ അന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ മോഹൻലാൽ ശക്തമായിട്ടാണ് ചോദിച്ചു. നോബിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു ഉറച്ച നിലപാടുണ്ടോ, നീ എന്തിനാണ് അഭിപ്രായം പറയാൻ പേടിക്കണം എന്നുള്ള രീതിക്കൊക്കെ കറക്റ്റ് ഓപ്പണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതായത് നോബി ഒരു സേഫ് സോൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ ഒരു അഭിപ്രായങ്ങളും ആർക്കും ഹേർട്ടാവണ പോലത്തെ ഒരു അഭിപ്രായങ്ങളും ഇതുവരെ ആരും നോബി പറഞ്ഞിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ. അത് ഇന്നലെ പൊളിച്ചടുക്കിയത് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് റംസാന് പുറത്താക്കേണ്ടതായിരുന്നു, പക്ഷെ പുറത്താക്കിയില്ല. അത് എന്താണെന്ന് അറിയില്ല. പിന്നെ അവന് വലിയൊരു പണിഷ്മെൻറ്റായിട്ട് കൊടുത്ത് ഇനി വരുന്ന എല്ലാ വീക്കിലും റംസാൻ അവിടെ നോമിനേഷനിൽ ഉണ്ടാവും എന്നുള്ളൊരു പണിഷ്മെൻറ്റും. പിന്നെ ഇനി ഈ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ വേണ്ടാത്തതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് 14 തവണ ബോർഡിൽ എഴുതിയിട്ട് ഓരോ തവണയും പൂടിപ്പോയി ചാടേണ്ട ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു. ഒന്നോ രണ്ടോ തവണ ചാടുമ്പോഴേക്കും മോഹൻലാലിനെ പിന്നെ നിർത്താൻ പറഞ്ഞു. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ 14 തവണ എന്നുള്ളത് കൊടുക്കേണ്ടതായിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്താ പറഞ്ഞാൽ 2 തവണ കഴിഞ്ഞ് നിർത്തേണ്ടത് എന്നാൽ 3 തവണ ചാടിയ മതിയും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ നേരെ പോയത് മണിക്കൂട്ടനും നോബിയായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ചെരുപ്പ് ദേഹത്ത് തട്ടിട്ടുണ്ടെങ്കിൽ പുറത്തു പോവുക, ഇല്ലെങ്കിൽ ഞാൻ പുറത്തു പോവുക, അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് കാര്യം. അപ്പോൾ നോബിൻ്റെ അടുത്ത് മോഹൻലാൽ ചോദിച്ചാൽ നീ ചെരുപ്പ് എറിഞ്ഞത് കണ്ടില്ല എന്നല്ലേ പറഞ്ഞു. പിന്നെ നീ എങ്ങനെ ഇതിൽ ആർഗ്യുമെൻറ്റ് ചെയ്യും, കാണാത്തൊരു കാര്യത്തിനോട് എന്തിനാ എത്ര ആർഗ്യുമെൻറ്റ് ചെയ്തു എന്നുള്ള രീതിക്ക് പറഞ്ഞു. പിന്നെ നേരെ മണിക്കൂട്ടനും സദ്യയായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അല്ലേ മാതിരി അവരുടെ കല്ലിനെ ഭയങ്കരമായിട്ട് അപമാനിച്ചു. അതായത് മീൻ സജന ഫിറോസ് മീൻ നേരാക്കാൻ പറഞ്ഞ സമയത്ത് നീ നേരാക്കി, അത് വലിയ സ്ട്രാറ്റജി ആയിരുന്നു, കലയെ എത്ര റെസ്പെക്ട് ചെയ്യണം, നീ എന്തിനു ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ആർഗ്യുമെൻറ്റ് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ സദ്യയ്ക്ക് ഒരുപാട് പരാതി കാര്യങ്ങളുണ്ടായിരുന്നു. ആ മണിക്കൂട്ടൻ അത് സോറി ചോദിക്കുകയും ചെയ്തു. പക്ഷേ മണിക്കൂട്ടൻ സോറി ചോദിച്ചതിന് ശേഷം മോഹൻലാൽ എല്ലാവർക്കും വേണ്ടി സോറി ചോദിച്ചു. അത് മണിക്കൂട്ടൻ ഭയങ്കര വിഷമമായി. മണിക്കൂട്ടൻ ഒറ്റയ്ക്കിരുന്ന് കുറേ കരയുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത നേരെ ടാസ്ക് കൊടുത്തത് അന്ന് ചോദിക്കാൻ സ്റ്റേജിൽ കയറാത്ത 6 പേർക്ക് ഒരവസരം കൊടുത്തിട്ട് എല്ലാവർക്കും അടുത്ത് പേഴ്സണലി കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നിരുന്നു. ഭയങ്കര ഫണ്ണായിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതേപോലെ തന്നെയാണ് അന്ന് ടാസ്കിൽ ഉദ്ദേശിച്ചത്. പക്ഷേ അവരെല്ലാവരും പേഴ്സണൽ വെഞ്ചൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ ബിഗ് ബോസ് ഹൗസിൻ്റെ വിജയിക്കുള്ള സമ്മാനമായിട്ടുള്ള കോൺഫിഡൻറ് ഗ്രൂപ്പിൻ്റെ 75 ലക്ഷം രൂപ വില വരുന്ന വില്ലനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. വില്ലനെ ഒരു ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നലെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്ത് മാത്രം പറഞ്ഞു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.